I've been sick. I spent a lifetime running, എല്ലാവർക്കും ഒരു പുതിയ വീട്ടിൽ സ്വാഗതം. സോ ഞങ്ങൾ രണ്ടാളോട് ഇപ്പൊ നേരെ ആദ്യം ഇങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തന്നെ നമ്മളെ ലാപ്ടോപ്പ് ഒന്ന് സർവീസിന് കൊടുക്കണത് ഡെൽ എക്സ്പീരിയൻസ് ലാപ്ടോപ്പ് ആണ്. സോ ഇതെന്തായാലും സർവീസിന് കൊടുക്കണം. സർവീസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ബാറ്ററി ചാർജ് നിൽക്കില്ല. സോ ബാറ്ററി ഒക്കെ ഒന്ന് മാറ്റി കുട്ടപ്പനാക്കണം. അത് അവിടെ കൊടുത്തതിന് ശേഷം നേരെ ലുലു ലയാള ഇപ്പൊ എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ ഒന്നും ഒരു ഐഡിയ ഇല്ല. സോ ആദ്യം ഒരു വട്ടം പോയിരുന്ന അവിടെ തുറന്നില്ലായിരുന്നു. അപ്പൊ ഇന്ന് എന്തായാലും തുറന്നിട്ട് ഇന്നലെ ഒക്കെ എന്റെ ഫ്രണ്ട്സ് പോയിരുന്നു. സോ മൊത്തം ഓപ്പൺ ആണ്, എല്ലാം അടിപൊളിയാണ്. എനിവേ ഇനി അവിടെ പോയിട്ട് നമ്മൾ ഐഫോൺ 12 നോക്കണം, കാരണം വാങ്ങാൻ പ്ലാൻ ഉണ്ട്. ഐഫോൺ 12 12 പ്രോ മാക്സ് ഐപാഡ് പ്രോ കൊടുത്തിട്ട് സാധ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ സംഭവം എന്ന് വെച്ചാല് കുറച്ച് ഷോപ്പിംഗ്, കുറച്ച് ഡ്രസ്സൊക്കെ വേണം, കാരണം നമ്മൾ നാളെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. നാളെ ട്രിപ്പ് പോകുന്നതിന് കുറച്ച് സൂക്കേസും അതുപോലെ തന്നെ സ്പെക്സും കാര്യങ്ങളൊക്കെ വാങ്ങി. ഏതപ്പോ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയത് ആരെയും കാണാൻ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തോളി. ക്ലിക്ക് ദ സബ്സ്ക്രൈബ് ബട്ടൺ. ഓക്കെ, 3 മില്യൺ അടിക്കാൻ പോസും. ലെറ്റ്സ് ഗോ. ഞാൻ സ്പെക്ക് മേടിക്കണ്ട, ഞാൻ സ്പെക്ക് വാങ്ങും. സ്പെക്ക് വെച്ചാലോ, കാരണം വേറെ ലെവലിൽ ലുക്ക് ആണ്. പക്ഷേ മേടിക്കുന്നതൊക്കെ പോവാണ്, മേടിക്കുന്നൊക്കെ പോവാണ്. ഈ അടുത്ത 2000 ഒരു സ്പെക്ക് ഞാൻ എന്തോ ഇപ്പൊ കുറച്ചു ഇനി 2000 എന്നിട്ട് പൊട്ടി. അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റി കിട്ടുന്ന പോലെ പറഞ്ഞു. പക്ഷെ ഇങ്ങോട്ട് ആ സാധനം മൊത്തം പൊട്ടിപ്പോയി. ആ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തു എല്ലാം പറത്തിയും ചെയ്തൊക്കെ അത് മൊത്തം പൊട്ടി പൊട്ടി പൊട്ടി. കാരണം ഞാൻ അങ്ങനെയാണ് അത് യൂസ് ചെയ്യാൻ, മൊത്തം റഫ് ആയിട്ടാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമാണ്. പാർക്കിംഗിൽ എത്തി ഞങ്ങൾ ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ഇരുട്ടോ. ഇവിടെ ഒരുപാട് വണ്ടി ഒക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇപ്പൊ ലുലു ഒക്കെ ആക്റ്റീവ് ആയി തുടങ്ങി. ലുലു മൊത്തം ആക്റ്റീവ് ആയി തുടങ്ങി. അപ്പൊ ഞാൻ നമ്മളെ ലാപ്പ് സർവീസ് കൊടുക്കാൻ നിന്നിട്ട് അപ്പൊ കയറുമ്പോൾ അവർ വരണം വെയിറ്റ് ചെയ്യാൻ കേസ്. ഓക്കെ, ഇതിനാകെ ബാറ്ററിന്റെ പ്രശ്നം, ഇതിന്റെ ബാറ്ററി ആയിട്ട് ഉണ്ടോ എന്ന് ചോദിക്കണം. ഒന്നും സമ്മതിക്കുന്നില്ല വെയിറ്റ് ചെയ്യാൻ കേസ്. അവർ പറയണമാര് ഞാൻ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർ പറയാം, എന്താ പറയുക, ഇവിടുത്തെ ബാറ്ററി ഇല്ല കേസ്, ഇവിടുത്തെ ബാറ്ററി ഇല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറെ സ്ഥലം നോക്കിക്കോളെന്ന് പറയും. അതാണ് അത് നേരത്തെ എനിക്ക് മനസ്സിലാണ്, ഞാൻ എന്തായാലും വെയിറ്റിംഗ് കണ്ടപ്പോൾ ഞാൻ വിട്ടു കേസ്. നമ്മൾ വേറെ ആരെയും കൊടുക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. കേസ് നമ്മളെ ഡ്യൂഡിന്റെ മാസ്ക് ആണല്ലേ മൊത്തം പ്രശ്നം ഉണ്ടാക്കണേ. മാസ്ക് ഇല്ലാണ്ട് എന്നെ കേട്ടില്ലട്ടോ, എന്നെ കേട്ടില്ല. അവിടെ വെച്ചതാണ് കാര്യം, നോക്കിക്കോ. ഇനി താഴ്ത്ത് നോക്കി, ഇന്റെ സീറ്റിലൊക്കെ താഴ്ത്ത് നോക്കി. ഞാൻ എടുത്തില്ല സീറ്റിനകത്ത് നോക്കി. ഗൈസ്, കുറെ നേരം കാർ പാർക്കിങ്ങിലൂടെ നടക്കുകയാണ്. എൻട്രൻസ് ആണ് കണ്ടിട്ടില്ല ഞങ്ങളെ. ഗൈസ്, അപ്പൊ ഞാൻ ഇക്കി കൂടി കുറച്ച് ബാഗ്സ് ഒക്കെ നോക്കുകയാണ്. നാളെ പോകുന്ന ട്രിപ്പിലേക്ക് വേണ്ടി ഞങ്ങൾ 1-2 ബാഗ് ഇവിടെ നോക്കി വെച്ചിട്ടുണ്ട്. അതായത് കണ്ടില്ലേ, ഈ കളറാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. ഇതും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാക്കണം, ഇതിന്റെ അടിയിലുള്ള കളർ കിട്ടോ. ഇത് രണ്ടെണ്ണം നല്ല രസമുണ്ട്. അത് കുറച്ചും വലുതാണ്, ഇതാണ് ഏറ്റവും വലുത്. അല്ലേ, ഇതല്ല ഏറ്റവും വലുത്, ഇത് ഏറ്റവും വലുതാണ്. പക്ഷെ എനിക്ക് കുറച്ചൊരു ഇഷ്ടം ഇതും ഇതും കൂടി. ഇതെന്തായാലും ഇന്ന് ഞങ്ങൾ വാങ്ങി പോണ മുമ്പേ ഇത് രണ്ടായാലും ഏതെങ്കിലും ഒന്ന് വാങ്ങും. പിന്നെ റെഡ് വടം ഉണ്ട്, റെഡ് വടം ഉണ്ട്. പക്ഷെ റെഡ് കുറച്ച് ചീപ്പായി തോന്നുന്നു. നമുക്ക് അതെന്നായിരിക്കും, പക്ഷെ വലുതാമാ കുറച്ച് വലുത്. എന്തായാലും ഞങ്ങളെ കുറച്ച് ഗ്ലാസ് ഒക്കെ നോക്കുകയാണ്. ഇതാണ് ഞാൻ ഇപ്പൊ ഇത് ഇങ്ങനത്തെ തന്നെ എന്റെ ഉണ്ടായിരുന്നു. അപ്പൊ അത് പൊട്ടിപ്പോയി. സോ അങ്ങനത്തെ തന്നെ ഒന്നുകൂടി വാങ്ങാണ് വെച്ചോക്കല്ലേ. ഇത് ഇനിപ്പറ ഫ്രീ ഇട്ടുന്ന സാധന അടിപൊളിയല്ലേ. ഇങ്ങോട്ടേക്ക് നല്ല രസമാണ് ഗൈസ്. എനിക്ക് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നല്ല രസമാണ്. ഇവിടെ ഒരു ഷെയ്ഡ് ഉണ്ട് കണ്ടില്ലേ, ഇങ്ങനത്തെ തന്നെ ഞാൻ വാങ്ങിയിരുന്നത്. ഇവിടെ നല്ലൊരു ഷെയ്ഡ് വരും, ഇതെടുക്കല്ലേ. ഇപ്പൊ അടുത്ത ഗ്ലാസ് ആണ്, നമ്മൾ അത് എടുത്തിട്ട് ഓൾറെഡി അത് എടുത്ത് കുറച്ച് വലുതാന്ന് തോന്നുന്നില്ലേ. ഇങ്ങോട്ട് കറക്റ്റ് കുറച്ച് വലുതായി തോന്നുന്നുണ്ട്. ഡ്യൂഡി താക്കാൻ ഇട്ട് നോക്കിയിട്ടുണ്ട്. അണ്ടി വേണ്ടെന്ന് വരണ്ട, ഒഴിവാക്കി ഒഴിവാക്കി ഒഴിവാക്കിട്ടോ. അതൊക്കെയല്ലേ മോശമാണ്, സീരിയസ് അല്ലേ. ഒഴിവാക്കി ഒഴിവാക്കി ഒഴിവാക്കി. ചേട്ടപ്പൊ ഡ്യൂഡിക്ക് എടുത്ത സ്പെക്ക് താക്കാൻ അവിടെ അവർ ക്ലീൻ ചെയ്തോണ്ടിരിക്കാണ്. അപ്പൊ ഡ്യൂഡി നല്ല നൈസിൽ സ്കൂട്ടാക്കിയില്ലേ. ഡ്യൂഡിക്ക് ചെറുതാണ് വാങ്ങിയത്, പക്ഷെ കുഴപ്പമില്ല, മുഖം കാണില്ല. മാസ്ക് അങ്ങനെ ഡ്യൂഡിക്കും ഒരു സ്പെക്ക് വാങ്ങിയിരിക്കുന്നു.
Oh, I see this love is taking over. Guys, appo restaurant keerilla ngala duty lakna glass okke endo rasillalla amma andende rasunde endo mala duty polichu ngala duty aikitto food enda vendenge food endanu medikkunu nee duty varna unbox keerindile appo naan daakna ee samba scan aanu guys okay idu scan eda mathra namaku food kittu so naan daakna elo koduthe kaaryangalokke elo koduthe nesha vada scan aya breaking through my chest and ചിക്കൻ എടുത്തിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തൊരു ഫുൾ ചിക്കൻ ആട്ടോ നല്ല സ്പൈസി മോഡൽ ഒരു ഫുൾ ചിക്കൻ ഉണ്ട് മരിച്ച കാണാൻ കൊള്ളല്ലേ ചെറിയ ഗൈസ് ഇതെനിക്ക് വയറൊന്നും അറിയോന്ന് അറിയില്ല പക്ഷെ ഡ്യൂഡി ചെയ്ത് മതിയാവും ഗൈസ് നമ്മൾ ഡ്യൂഡി ഫിനിഷ് എടുക്കുന്നു ഗൈസ് ഇത് ഒരു രണ്ട് ഒരു മാസമായി പക്ഷേ ഇത് മാറ്റണല്ല ഇത് ജസ്റ്റ് കളക്ട് ചെയ്യാനാണ് ഇത് കണ്ടപ്പോ നല്ല രസം എപ്പോഴും വരാൻ കഴിയില്ലല്ലോ അല്ലേ എപ്പോഴും നമുക്ക് പക്ഷേ എനിക്ക് ഭയങ്കര ഇപ്പോഴത്തെ ഒരു വേറെ ടൈപ്പ് മോഡലും നമുക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ പുറത്തു പോകില്ല കാരണം നമുക്ക് ജോലി ഉണ്ടായതല്ലേ അപ്പൊ വരുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോകും എനിക്ക് ഒന്നുകൂടി എടുത്തോട്ടെ എനിക്ക് വരാൻ കഴിഞ്ഞെന്ന് വരില്ല റെഡ് കളർ ഡ്യൂഡി ആക്കണ ഒരു ചെരുപ്പ് നോക്കണ്ട ചെരുപ്പല്ല ഷൂ എനിക്ക് വലിയായിട്ട് ഒരു ഇതൊന്നും ഇല്ല കേട്ടോ ഒരു ചെറിയ കുട്ടികളെ ഷൂവിന് മാറില്ലേ ചക്ര ഏ നമ്മുടെ ഡ്യൂഡിയ നടന്നു നോക്കണം നടന്ന് ഓടി നോക്കട്ടെ ഫൈനലി നമ്മുടെ ഡ്യൂഡി കണ്ട ഷൂ ആണിത് അങ്ങക്ക് പറ്റതാ ഞാള വേണമെങ്കിൽ അങ്ങക്ക് പറ്റതാ ഭയങ്കര അല്ല മിന്നി തിളങ്ങുന്നുണ്ട് നമ്മളെ ഡ്യൂഡി പെട്ടിയൊക്കെ മേടിച്ച് സെറ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്യാൻ കൂടി പോയി നമ്മൾ ഇമേജിലൊന്ന് കയറിയത് ആപ്പിൾ സ്റ്റോറിൽ കയറിയപ്പോഴാണ് കണ്ടത് നമ്മളെ നരിക്കുട്ടനായ നമ്മളെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഐഫോൺ 12 ഉണ്ട് 12 പ്രോ ഉണ്ട് 12 പ്രോ മിനി ഉണ്ട് എല്ലാ സീരീസ് ഫോണുണ്ട് അതിൻ്റെ ഡെമോസ് ആട്ടോ അപ്പോൾ ഇത് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമാണ് നമ്മളെ ഞാൻ ഇപ്പോൾ ഡ്യൂഡി ആയിട്ട് സംസാരിക്കാണ്ടില്ല ആ 12 പ്രോ മിനി ഗൈസ് വളരെ 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 ചെറിയ ഫോണാണ് ചെറിയ ഫോൺ എന്ന് പറഞ്ഞാൽ പക്ക ചെറിയ ഫോണാണ് പക്ഷെ നമുക്കത് തോന്നുന്നു ഡിസ്പ്ലേ നോക്കിയാൽ നല്ല വലുതായിട്ടും തോന്നും തീരെ കനമില്ല അതുപോലെ തന്നെ ബാറ്ററിയും തീരെ ഇല്ല കേട്ടോ വേറെ കാര്യം ബാറ്ററി ചെറിയ ബാറ്ററിയാണ് ആ വില എന്താ പറയുക വെച്ചാൽ ഈ ചെറിയ ഫോണിൽ ബാറ്ററിയൊക്കെ സ്ഥലം ഉണ്ടാവില്ല കേസ് പക്ഷേ ചെറിയ ഫോണായതുകൊണ്ട് ഭയങ്കര രസം കഴിച്ചു എൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കണ 12 മിനി ഒക്കെ അതായത് റൈറ്റ് സൈഡിലുള്ള ഇത് ഇപ്പോൾ ഞാൻ കയ്യിലെടുത്ത് വെച്ചാൽ 12 പ്രോ മാക്സ് അതായത് ഐഫോൺ ഇറക്കിയാൽ വെച്ച് ഇത്രയും വലിയ ഡിസ്പ്ലേ 6.7 inch ഡിസ്പ്ലേ എന്ന് തോന്നുന്നു പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് മീൻ എന്താ പറയുക എൻ്റെ കയ്യിൽ കൊള്ളുന്നില്ല വലിയ ഫോണാണ് പരന്നിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് വീഡിയോയിൽ കാണുമ്പോൾ നന്നായി തോന്നും പക്ഷേ കമ്പയർ ടു മിനി ഇത് എന്തോ ഒരു വലിയൊരു ഫോണാണ് ഓക്കെ ഇത് നമ്മൾ എന്താ പറയുക ഇത് നമ്മൾ 12 ആണ് ഈ സംഭവങ്ങളൊക്കെ 12 പ്രോ എങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണ് കേസ് ഓക്കെ 12 മിനി ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാം നല്ല ഡിസ്പ്ലേ ആട്ടോ ഏത് അങ്ങനെ ഞങ്ങൾ ഫൈനലി നമ്മുടെ കാറിലെടുത്തെത്തിരിക്കുകയാണ് കൊറേ നേരം തിരിഞ്ഞില്ലേ നമ്മളൊരു ഉള്ളിലോട്ടിലോടെ നിർത്തിച്ചിരുന്നത് തുറന്നു തുറന്നു ഡിക്കി തുറന്നു ഇതിപ്പോ അവിടെ വെക്കുക ഡിക്കിന് കൊള്ളോ ഉറപ്പാണോ ഏതൊക്കെ പേർച്ചേസും കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്കാണ് വീട്ടിലെത്തിയാണ് എന്തെങ്കിലും കഴിക്കുക ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടോ പക്ഷെ ഒരു തൃപ്തി കിട്ടില്ല ഗൈസ് ഓക്കെ വെറുതെ 1500 രൂപ അല്ലേ പക്ഷെ ഒരു തൃപ്തി ഇല്ല ഗൈസ് നമ്മളെപ്പോഴും നമ്മളെപ്പോഴും വലിയ ഹോട്ടലിൽ കയറുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റ് അല്ല നമുക്ക് ഒരു തൃപ്തി കിട്ടില്ല ഗൈസ് അത് ഭയങ്കര പ്രശ്നം നമ്മള് ചെറിയ ഹോട്ടലിൽ കയറിയിട്ട് രണ്ട് പൊറാട്ട ഒരു ബീഫും കഴിച്ചാൽ വയറ് നിറഞ്ഞു ഓക്കെ അല്ലെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ ഓർഡർ ചെയ്താലും കിട്ടും എന്നാലും കുഴപ്പമില്ല ഫുഡ് നല്ല ഫുഡ് ആട്ടോ നല്ല ടേസ്റ്റ് പിന്നെ നല്ല എന്താ പറയുക ക്യാഷ് വേണം നല്ല ഫുഡ് വേണം അടിപൊളി ഞാൻ ജസ്റ്റ് ഒക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് നാളെ മറ്റേ പറഞ്ഞുതരാം ഇവൾക്ക് എന്തൊക്കെ ഷോ എന്തൊക്കെ വാങ്ങിക്കൊടുത്തിന് പിന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ക്യാമറ എല്ലാ വീട്ടിലും പറഞ്ഞതാണ് കേരളത്തിൽ മാത്രം ഇങ്ങനെ സംഭവമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ കാരണം ഞാൻ ഗോവയിൽ അവിടെ ഇവിടെ പോയി ഒന്നും പ്രശ്നം നമ്മളെ ഫുഡ് കഴിക്കണതും വീഡിയോ എടുക്കുക അവിടെ ഒന്നും ഒരു വിഷയമല്ലേ പക്ഷെ നമ്മളെ നാട് നാട്ടിൽ എന്താ പറയുക ഇങ്ങനെ ആയിപ്പോയി ഇഷ്ടംപോലെ ഞങ്ങള് ഫുഡ് കഴിക്കുന്ന ഫുഡ് എങ്ങനെയാണ് കഴിച്ചു തീർത്ത് എനിക്കത് അറിയില്ല കാരണം അത്രക്കും നല്ല സബ്സ്ക്രൈബേഴ്സ് ആണ് വന്നത് ഇനി ഉള്ളൂർ പോവാൻ നിൽക്കാനില്ല കാരണം വീഡിയോ എടുക്കാണ്ട് ഉള്ളൂർ പോകുന്നത് എനിക്ക് ഇഷ്ടമില്ല ഇനി നാളെ കാണാം ഗൈസ് നാളെ വൈകുന്നേരം ട്രിപ്പിൾ കാണാം ഓക്കെ.